പാവപ്പെട്ടവരുടെ ആഹാരം എന്ന് നാം കണക്കാക്കുന്ന കപ്പയ്ക്ക് ഇത്രയേറെ പ്രാധാന്യം നൽകാൻ കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങൾ ഇവിടുത്തെ കൃഷിക്കാരുടെ തയ്യാറായതിൽ വളരെ സന്തോഷമുണ്ട്. തേൻകുടി പാടശേഖരത്തിൽ തേൻ മധുരം, പ്രദർശന കപ്പത്തോട്ടത്തിൽ വിളവെടുപ്പ് ഉത്സവമായി, കർഷകർക്ക് പിന്തുണയുമായി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും. പാടശേഖരത്തിൽ തേൻ മധുരം, പ്രദർശന കപ്പത്തോട്ടത്തിൽ വിളവെടുപ്പ് ഉത്സവമായി, കർഷകർക്ക് പിന്തുണയുമായി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും. ബംഗോല ഗ്രാമപഞ്ചായത്തിലെ തേൻകുഴി പാടശേഖരത്തിലാണ് പ്രദർശന കപ്പകൃഷി നടത്തിയത്. ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് ഹ്രസ്വ ഇനത്തിൽപ്പെട്ട കപ്പകൃഷിക്ക് പാടശേഖര സമിതി മുന്നിട്ടിറങ്ങിയത്. ആദ്യ ഉദ്യമം തന്നെ വിജയം കണ്ടതിന്റെ സന്തോഷത്തിലാണ് ഈ കൂട്ടായ്മ. എറണാകുളം ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലായിരുന്നു വെങ്കോല ഗ്രാമപഞ്ചായത്തിലെ തേൻകുഴി പാടശേഖരത്ത് വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട കപ്പകൃഷി നടത്തിയത്. മലയാളക്കരയിൽ കോവളം വെള്ളായിനി പ്രദേശങ്ങളിൽ നിത്യേന തഴച്ചു വളരുന്ന ഹ്രസ്വ ഇനത്തിൽപ്പെട്ട കപ്പയാണ് ഇവിടെ പ്രദർശനാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തത്. വെള്ളായിനി കാർഷിക സർവകലാശാലയാണ് ഈ അത്യുൽപാദന ശേഷിയുള്ള കപ്പ വികസിപ്പിച്ചെടുത്തത്. ഇതിന്റെ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള കൃഷിയാണ് വെങ്കോലയിലെ തേൻകുഴി പാടശേഖരത്ത് നടന്നത്. 6 മാസം കൊണ്ട് 6 കിലോ മുതൽ 8 കിലോഗ്രാം വരെ തൂക്കം വരുന്ന കപ്പ വിളവെടുക്കാനാകുമെന്നതാണ് ഈ അത്യുൽപാദന ശേഷിയുള്ള കൃഷിയുടെ പ്രത്യേകത. കൃഷി അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും ഇത്തരം കൃഷിരീതികളിലേക്ക് ചുവടുവെക്കുന്ന ഒരുപറ്റം കർഷകരാണ് ഈ കപ്പ കൃഷിയുടെ പിന്നിലുള്ളത്. ചൊവ്വാഴ്ച നടന്ന വിളവെടുപ്പ് ഉത്സവം സാജുപോൾ MLA ഉദ്ഘാടനം ചെയ്തു. പാടശേഖര സമിതി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി രാധാകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗം അനിതാ സുരേഷ്, റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തുണ്ടതിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ കപ്പകൃഷി വിജയം കണ്ടതിലെ സന്തോഷം കർഷക കൂടിയായ വിജയമ്മ മെട്രോ ന്യൂസുമായി പങ്കുവച്ചു. ഒരു കർഷക എന്ന രീതിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നല്ല സ്വാദുള്ള കപ്പയാണ്, കഴിക്കാൻ നല്ലതാണ്, പിന്നെ പെട്ടെന്ന് തന്നെ വേവും നമുക്ക് എല്ലാം കൊണ്ടും നല്ലൊരു ആഹാരമാണ്. ഇത് എല്ലാവരും വികസിപ്പിച്ചെടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞങ്ങൾ അടുത്ത തവണ മുഴുവനായിട്ടും അത് കൃഷി കണ്ട മുഴുവനായിട്ടും ഈ കണ്ട ഇത് തന്നെ കൃഷി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. അത്യുൽപാദന ശേഷിയുള്ളതും മായം ചേരാത്തതുമായ ഇത്തരം ഒരു ഭക്ഷ്യപദാർത്ഥം കൃഷി ചെയ്യുകയും ഇതിൽ വിജയം വരിക്കുകയും ചെയ്ത ഇവിടുത്തെ കർഷക കൂട്ടായ്മയെ സാജുപോൾ MLA അഭിനന്ദിക്കുകയും ചെയ്തു. കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വെള്ളായണി ഹ്രസ്വ എന്ന പേരിൽ പുതിയ ഒരു ഇനം കപ്പ ഈ വെങ്ങോല മേപ്പുറത്തോടിയിലെ കൃഷിക്കാർ വളരെ ശ്രദ്ധാപൂർവ്വം ഏറ്റെടുക്കുകയും ഇന്ന് അതിന്റെ വിളവെടുപ്പ് നടക്കുകയും ചെയ്തു. നിശ്ചയമായിട്ടും കേരളത്തിലെ പാവപ്പെട്ടവരുടെ ആഹാരം എന്ന് നാം കണക്കാക്കുന്ന കപ്പയ്ക്ക് ഇത്രയേറെ പ്രാധാന്യം നൽകാൻ കൃഷി വിജ്ഞാൻ കേന്ദ്രവും ഇവിടുത്തെ കൃഷിക്കാരും തയ്യാറായതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഈ കൃഷി വ്യാപിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഹ്രസ്വ കപ്പകൃഷിയുടെ ഗുണമേന്മയെയും ഇതിന്റെ അത്യുൽപാദന ശേഷിയെയും കുറിച്ച് കാർഷിക സർവകലാശാല ഉദ്യോഗസ്ഥരായ ഷോജി ജോയ്സൺ, വിജേന്ദർ കുമാർ മീന തുടങ്ങിയവരും മെട്രോ ന്യൂസിനോട് പ്രതികരിച്ചു. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളായണിയിലുള്ള കാർഷിക കോളേജിന്റെ അവര് വികസിപ്പിച്ചെടുത്ത ഒരു ഇനമാണിത്. കൂടുതലും കോവളം സൈഡിലും വെള്ളായണി ആ സൈഡിലാണ് ഇത് കൂടുതൽ കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഈ മലയോര പ്രദേശങ്ങളിൽ ഇത് കൂടുതൽ വിളവ് തരും എന്നുള്ളൊരു ഉദ്ദേശത്തിന്റെ പുറത്താണ് ഇത് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഇനമാണിത്. മെട്രോ ന്യൂസ്, പെരുമ്പാവൂർ.